ஹலோ எவ்வரி வான் வெல்கம் பேக் டு ஒரு கதை சொல்லுட்டுமா சார் மைடியா சொத்து குட்டியாளே കുറേ നാളായി വീഡിയോ ഒന്നും വരാത്തതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നീ ചത്തുപോയോടാ എന്ന് ചോദിച്ച് പലരും മെസ്സേജ് ഇട്ടിട്ടുണ്ട് ചാകാൻ ശ്രമിച്ചതാണ് പക്ഷേ ഈ വൃത്തികെട്ട ലോകം എന്നെ ചാകാനും സമ്മതിക്കണില്ല വഴിയേ പോകുന്നതിനൊക്കെ ചീത്ത പറയുന്നു ഏതോ വരുത്തനൊക്കെ ചീത്ത പറയുന്നു ഞാനൊരു സെലിബ്രിറ്റിയാണ് അവർക്കത് അറിയില്ല എന്നവരോട് പറയണമെന്നുണ്ട് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നുകൂടി മര്യാദ കാണിച്ചേനെ എൻ്റെ ചേച്ചിയോട് ഞാൻ മരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൾ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ഈ ലോകം അവസാനിക്കും അങ്ങനെയാണ് ബൈബിളിൽ പറയുന്നത് അവൾ അതും പ്രതീക്ഷിച്ചിരിക്കുകയാണ് അത്ര എന്നിട്ട് അവളെ പിള്ളേർ ഒരുപാട് തല്ലുന്നുണ്ട് പാവം എന്ത് ജീവിതമാണോ അവളെ കെട്ടിയവനാണെങ്കിൽ സന്യാസി ആവാൻ പോവണം അതിനുള്ള വഴി എന്നോട് ചോദിക്കുക ഞാൻ എനിക്ക് ചാവണം എന്ന് പറയുക അവസാനം ഓരോ പെക്ക് അടിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി എന്നിട്ട് രാവിലെ ആയപ്പോൾ വീണ്ടും എനിക്ക് ചാവാൻ തോന്നുന്നു അവസാനം വേറെ വഴിയില്ല ഒരു ഡോക്ടറെ ചെന്ന് കാണാം അത് മറ്റൊരു കൂട്ടുകാരി ചാവാൻ പോയ മറ്റൊരു കൂട്ടുകാരി പറഞ്ഞ വഴിയാ ശരി എന്നാൽ പിന്നെ ഡോക്ടറെ ചെന്ന് കാണാന്ന് വെച്ച് ഞാൻ ചെന്ന് കണ്ട് ആ ഡോക്ടർ പറയുന്നത് നിന്റെ തലയിൽ പൊട്ടാസ്യം ക്ലോറൈഡ് കൂടുതലാണ് അതുകൊണ്ട് ഇത് തോന്നലാണ് അല്ലാതെ വിഷമമോ സങ്കടമോ ഒന്നും അല്ല ഇതൊരു സൈക്കോളജിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓഫ് ദ ഇല്ലുസ്ട്രേഷൻ ആക്ഷൻ ബേസ്ഡ് ഓൺ ദി മൂമെന്റ് എന്നാണ് എനിക്ക് ചാവണം പെണ്ണയെന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലാക്കുന്നില്ല എന്തായാലും ചന്ത ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരുന്നു സമാധാനമുണ്ട് അപ്പഴേന് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകുമോ ഇല്ലയോ ഒരു സ്നേഹമൊക്കെ തോന്നണോ അതാണത്ര എൻ്റെ വൈകല്യം കെമിക്കൽ റിയാക്ഷൻ ആണ് ഇടയ്ക്കെങ്കിലും പല്ല് തേച്ചിട്ട് ഇങ്ങോട്ട് വായോ എന്നാണ് അത് പറയുന്നത് കുറച്ച് നേരം കൂടി സംസാരിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ സമയം കഴിഞ്ഞു മൂവായിരം രൂപ ഫീസൊന്നും പറഞ്ഞ് ഇറക്കി വിട്ടു നല്ല തൊഴിലാണ് പൈസ ഉണ്ടാക്കുക എന്ന ചിന്തയോടുകൂടി ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ എന്നെപ്പോലെ ചാകാൻ ഒരു നൂറുപേരവിടെ കാത്തിരിപ്പുണ്ട് അവരോട് അകത്ത് പോയ മൂവായിരം റുപ്പയാണ് ഫീസ് അതിലും വേദം വില കുറവിൽ ചാവാൻ പറ്റും ഇത് പറയണമെന്നുണ്ടായിരുന്നു ആ ഒരു സേവന മനോഭാവം ഉള്ളിലൊതുക്കി ഞാൻ വീണ്ടും അവിടെ നിന്ന് പുറപ്പെട്ടു എൻ്റെ ഭാര്യയോട് ഞാൻ മരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നെക്കാളും വലിയ മാടമ്പള്ളി മാനസിക രോഗി അവളാണ് അവൾ കുക്കറും കൊണ്ടുതന്നെ തല്ലിയിട്ട് വീട്ടിൽ വിളിച്ച് പറഞ്ഞ് സെക്കൻഡ് മാരേജിന് തയ്യാറെടുപ്പിലായി ചിക്കൻ മോമോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും അവൾക്ക് ചേരുക പഴയ കാമുകിയെ നോക്കിയപ്പോൾ അവൾ ചില്ലിങ് വിത്ത് ഗേൾസ് വൈബിൾ ആണ് സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ചാവണന്ന് പറഞ്ഞപ്പോ നീ വേറെ കെട്ടിയതല്ലേ നിന്റെ ഭാര്യയോട് പറയാൻ ഞങ്ങളിവിടെ ഡിവോഴ്സ്ഡ് ലേഡികളുടെ സംഗമത്തിലാണ് ചില്ലിങ് വിത്ത് പീഡകനായ ഭർത്താവിന്റെ ഭാര്യമാർ സംഗമം അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പ്രാർത്ഥിക്കും എല്ലാം ശരിയാവും ഈശോയോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു നമ്മൾ ഹിന്ദുക്കളല്ലേ മതം മാറിയിട്ട് പ്രാർത്ഥിക്കണോ ഏയ് മതം ഒന്നും മാറാൻ പാടില്ല നമ്മുടെ മതം വലുതാണ് പക്ഷെ പ്രാർത്ഥിക്കാൻ വേണ്ടി വേണമെങ്കിൽ സങ്കടം വരുമ്പോൾ ഈശോന്റെ അടുത്ത് പോവാം തിരിച്ചു വന്നാൽ നമ്മൾ ഹിന്ദുക്കളാണ് നിങ്ങൾ ഭയങ്കര സെൽഫിഷാണമ്മ ചേട്ടനോട് പറഞ്ഞു ുവെച്ചാൽ അവന്റെ അഞ്ചാറ് കാമകിമാരിൽ ഏതോ ഒരെണ്ണത്തിന്റെ കല്യാണാണ് അതിന്റെ വിഷമത്തിലാണവൻ അതെന്നെക്കാളും വലിയ വിഷമമായതുകൊണ്ട് ഞാൻ അവനെ ശല്യം ചെയ്തില്ല അറ്റ്ലീസ്റ്റ് അവന്റെ ഭാര്യയെ വിളിച്ചെങ്കിലും ആ വിഷമം അറിയിക്കായിരുന്നു പിന്നെ ആർക്കെങ്കിലും വിളിച്ച് എല്ലാവരെയും പൈസ കടം ചോദിക്കുന്നു അപ്പൻ ചാകാൻ കിടക്കുന്നു അളിയൻ ചാകാൻ കിടക്കുന്നു ഒരു അമ്പതിനായിരം രൂപയിൽ ആരംഭിച്ച് ആയിരം രൂപ വരെ വരും പൈസ ഇല്ല എന്റെ തരാൻ പക്ഷെ എനിക്ക് ചാവണം ഈ പണ്ടാര തൊല്ല കാരണം ഞാൻ വീണ്ടും വന്നിരുന്ന് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി ഒന്നും പറ്റില്ല ഈ നാട്ടിൽ വളരെ മോശം പണ്ട് ഇതുപോലെ മരിച്ചാലോ എന്ന് ആലോചിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത വീട്ടിലെ ചേട്ടൻ മരിച്ചു പോന്ന് ഒച്ച കേട്ട് എല്ലാവരും ഓടി ഞാനും ഓടി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ഭക്ഷണമൊക്കെ എല്ലാവർക്കും വിളമ്പി ഞാൻ കഴിച്ചു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ ഭക്ഷണം വിളമ്പി അന്ന് ഞാൻ പോയി കഴിച്ചു അപ്പൊ ഇവരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതേതാ ചെറുക്കനെന്ന് എനിക്ക് പറയാൻ പറ്റുമോ എൻ്റെ പകരാണ് നിങ്ങളുടെ അച്ഛൻ മരിച്ചതെന്ന് എന്തായാലും ആ മരണപ്പെട്ട ആൾക്ക് നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് വളരെ സന്തോഷം ഇനി ഇനിയിപ്പൊ അടുത്ത വിഷമം വരെ കാത്തിരിക്കുക അതുവരെ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു ഇതിലും സങ്കടം ഞാനിങ്ങനെ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് പറയുക ചേട്ടന്റെ മുഖം അറിയാം ഭയങ്കര സന്തോഷത്തിലാണെന്ന് മോളെ ഞാൻ നിന്നെ കൊല്ലാതെ വിട്ടത് നിന്റെ കൂടെ ഒരു തടിയൻ തടിയനുണ്ടായതുകൊണ്ടാണ് എന്റെ എഡിറ്ററോട് വിഷമം പറഞ്ഞപ്പം പുള്ളിക്കാരൻ എല്ലാത്തിനും വഴിയുണ്ടാവും ഒന്നാം തിയ്യായില്ലേ ശമ്പളം അയക്കാൻ പറയുന്നു എനിക്ക് മരിക്കണം അതാണ് ഇവിടെ ഇഷ്യൂ പോടാ ഞാൻ പോയി ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു രാജകുമാരിയും ഡ്രാഗണും മാന്ത്രികതയും ഒക്കെ നിറഞ്ഞ ഒരു അടിപൊളി ഫാന്റസി ചിത്രമാണ് ഈ വർഷം പുറത്തിറങ്ങിയ ഡാംസൽ ഒരു പാവപ്പെട്ട നാട്ടിൽ നിന്ന് പാവപ്പെട്ട രാജകുമാരിയെ വലിയ സമ്പന്നനായ രാജകുമാരന് കല്യാണം കഴിച്ചു കൊടുക്കുന്നു പക്ഷെ അവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപായം ഇവരറിഞ്ഞില്ല അതെന്തായിരുന്നു ആ അപായത്തെ എങ്ങനെയാണ് നമ്മുടെ രാജകുമാരി തരണം ചെയ്യുന്ന ആ അഡ്വഞ്ചർ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു വലിയ രാജാവ് തൻ്റെ പടയാളികളുമായിട്ട് അവരെ നാടിൻ്റെ അതിർത്തിയിലുള്ള വലിയൊരു പർവ്വതത്തിലേക്ക് ചെല്ലുകയാണ് വലിയ ഒച്ചയും ബഹളവും ഒക്കെ വെച്ചിട്ടാണ് അവർ ചെല്ലുന്നത് ആ പർവ്വതത്തിനകത്ത് ഒരുപാട് ഗുഹകളും ഒരു ഓഡിറ്റോറിയം ഒക്കെയുണ്ട് ഇവരെല്ലാം അതീവ ശ്രദ്ധയോടെ കയ്യിൽ ആയുധവും മേന്തി അത് വരുന്നുണ്ട് വരുന്നുണ്ട് എല്ലാവരും അലേർട്ടായിരിക്കൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകവേ പെട്ടെന്നാണ് ഒരു ഡ്രാഗൺ ഇവരെ മുന്നിലേക്ക് പാഞ്ഞടുത്ത് ആ രാജാവിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടയാളികളെയും തന്റെ വായിൽ നിന്നും തീതുപ്പി കൊന്നു കളയുന്നു ചുട്ടിരിച്ചു കളയുന്നു ഇനി ആരും ബാക്കിയില്ല ആ രാജാവ് മാത്രം അയാൾക്കൊറ്റയ്ക്ക് ഈ ഡ്രാഗണോട് പൊരുതാൻ കഴിയില്ല സോ തന്റെ ആയുധം താഴെ വെച്ച് വെച്ചങ്ങേര് കീഴടങ്ങുന്നു നിനക്കെന്താണ് വേണ്ടതെന്ന് ആ രാജാവ് ചോദിക്കുന്നുണ്ട് അവര് തമ്മിൽ ചില കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നു എന്തോ ഒരു ഡീൽ ഉറപ്പിക്കുന്നുണ്ട് എന്താണെന്ന് നമുക്കറിയില്ല നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് മറ്റൊരു രാജ്യം അവിടെ ഒരു രാജകുമാരി ഇതൊരു ദരിദ്ര രാജ്യമാണ് തിന്നാനും കുടിക്കാനും ഒന്നുമില്ല ഉള്ളതുകൊണ്ട് ഓണം പോലെ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ അവരെ തീറ്റിപ്പോറ്റാൻ പാടുപെടുകയാണ് അവിടുത്തെ രാജകുടുംബം ആ കുടുംബത്തിൽ രണ്ട് പെൺകുട്ടികൾ അവര് വിറക് ശേഖരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരെ നാട്ടിലേക്ക് പുതിയൊരു കൊട്ടാര വാഹനം വരുന്ന ഒരു കുതിരവണ്ടി എന്താണെന്നറിയാൻ വേണ്ടി ഈ ചേച്ചിയും അനിയത്തിയും ഓടി അവരുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലും അപ്പൊ ആ നാടിന്റെ അവസ്ഥ കാണിക്കുന്നുണ്ട് ദരിദ്രരായ ജനങ്ങൾ ഒരു നേരത്തിന്റെ വേണ്ടി ഈ കൊട്ടാരം വാതുക്കൽ നേരെ നേരെയായിട്ട് നിൽപ്പുണ്ടാവും ചേച്ചിയും അനിയത്തിയും കൂടി അകത്തേക്ക് വരുമ്പോൾ ഇവരെ കൊട്ടാരത്തിലേക്ക് പുതുതായി വന്ന ആ ചുവന്ന വനിത ചേച്ചിയെ കണ്ട് ഈ പെൺകുട്ടി ഓക്കെയാണ് ഇവൾ ഞങ്ങളുടെ ആവശ്യത്തിന് ചേരും എന്ന് പറഞ്ഞിട്ട് പോകും എന്താണ് അവർ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ വന്നതെന്ന് ചേച്ചി രാജകുമാരി അച്ഛനോട് ചോദിക്കുമ്പോഴാണ് അച്ഛൻ പറയാ അങ്ങകലെ ഒരു രാജകുമാരനുണ്ട് സമ്പന്നനായ കുടുംബത്തിലെ രാജകുമാരൻ അയാൾക്കൊരു വധുവിന് വേണം അവര് നാടെല്ലാം അന്വേഷിച്ച് അവസാനമാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിപ്പെട്ടത് അവർക്ക് ഇഷ്ടമായി അവരൊരു പ്രപ്പോസൽ കൊണ്ടാണ് വന്നിട്ടുള്ളത് ആ രാജകുമാരനെ നീ കല്യാണം കഴിച്ചാൽ നമ്മുടെ നാടിന്റെ എല്ലാ ദാരിദ്ര്യവും അവസാനിക്കും നമുക്കൊരുപാട് സ്വർണം ലഭിക്കും ഇത് കേട്ട് മോള് പറയും സ്വർണം കിട്ടുമെന്ന് പറഞ്ഞിട്ടൊന്നും എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല അതിനച്ചൻ നീ ഒരു സാധാരണ പെൺകുട്ടിയല്ല ഒരു രാജകുമാരിയാണ് നാടിനു വേണ്ടി ചില ത്യാഗങ്ങൾ നീ ചെയ്യേണ്ടി വരും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിന്റെ ജനങ്ങൾക്ക് വേണ്ടി നീ ഇത് ചെയ്തേ മതിയാവും അതാണ് നിന്റെ കടമ അങ്ങനെ മോള് സമ്മതിച്ച് ഇവരാ രാജകുമാരനെ കാണാൻ വേണ്ടി അങ്ങേരുടെ നാട്ടിലേക്ക് ചെല്ലാണ് ഒരു പായ്ക്കപ്പലിൽ ചേച്ചിക്ക് സന്തോഷം ഒന്നുമില്ല പക്ഷെ അനീത്തി പറയും നല്ല രാജകുമാരനായിരിക്കും സുന്ദരനായിരിക്കും നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടും സ്നേഹിക്കും നീ സുന്ദരിയും ബുദ്ധിമതിയുമായിട്ടുള്ള പെൺകുട്ടിയല്ലേ ഈ രാജകുമാരിമാർക്ക് ഈ പെൺകുട്ടികൾക്ക് ഒരു രണ്ടാനമ്മയുണ്ട് അവരുടെ അമ്മ മരിച്ചുപോയി അച്ഛനൊരു മുക്കുവ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു അവരാണിവർ നമ്മുടെ കുട്ടികൾക്ക് എന്തോ ഈ രണ്ടാനമ്മയെ അത്ര ഇഷ്ടമല്ല അങ്ങനെ മകിഴ്മതിയിലേക്ക് അവർ കടന്നു വരുമ്പോൾ തന്നെ വലിയ രണ്ട് ഡ്രാഗണിന്റെ ശിലകൾ നിൽക്കുന്ന കാണാം ആ ശിലകൾ കഴിഞ്ഞ് ഈ പുതിയ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആ നാടിന്റെ സമ്പന്നത അത് ഇവർക്ക് നേരിട്ട് കാണാൻ കഴിയും ഒരുപാട് കൃഷികളുണ്ട് കഴിച്ചാലും കഴിച്ചാലും തീരാത്തത്ര ധാന്യങ്ങളുണ്ട് തടാകങ്ങളുണ്ട് വലിയ കോട്ടയും സ്വർണത്താൽ പൊതിഞ്ഞ ശില്പങ്ങളുമുണ്ട് മുഴുവൻ സമ്പന്നത കോട്ടയൊക്കെ കണ്ട് ഇവർ അതിശയിക്കും നമ്മുടെ ചെറിയ പെൺകുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ ഇവിടെ തന്നെ താമസിക്കാൻ പോകുകയാണെന്ന് പറയാവുള്ളൂ എന്നാലും ചേച്ചിക്കൊരു സംശയമുണ്ട് ഈ രാജകുമാരൻ നല്ലവനായിരിക്കോ ആയിരിക്കും എല്ലാം ശരിയാകും എന്ന് അച്ഛൻ പറയും ഓരോരുത്തർക്കും ഓരോ മുറി അവര് താമസിക്കാൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ രാജകുമാരിയുടെ മുറിയിൽ നിന്നും അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ മറ്റൊരു മുറിയിൽ വിഷമത്തോടെ നിൽക്കുന്ന ഒരു പെണ്ണിനെ കാണാം അവൾ ആരാണെന്ന് അറിഞ്ഞില്ല ഇവരെന്തെങ്കിലും പരസ്പരം സംസാരിക്കുമ്പോഴേക്കും ആ പെൺകുട്ടിയെ ഒരു പരിചാരിക വിളിച്ചുകൊണ്ട് പോകും രാത്രി സമയത്ത് നമ്മുടെ ഡാൻസർ രാജകുമാരി എന്തോ ശബ്ദം കേട്ട് ബാൽക്കണി വന്ന് നിന്ന് നോക്കുമ്പോൾ ദൂരകലെയായി നമ്മൾ നേരത്തെ കണ്ട ആ പർവ്വതത്തിൽ ആൾക്കാരുടെ ശബ്ദവും വെളിച്ചവും കാണാം അതെന്താണെന്ന് അവൾക്കറിയില്ല പിറ്റേന്ന് ഈ രാജകുടുംബത്തിലെ റാണിയും രാജാവും രാജകുമാരനും നമ്മുടെ ഡാംസിലെ വന്ന് കാണുന്നു അവര് പരസ്പരം പരിചയപ്പെടുത്തുന്നു രാജകുമാരനെ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല സുന്ദരനായ ചെറുപ്പക്കാരൻ എന്നാലും എനിക്കിഷ്ടായില്ല അതിനിടെ പ്രസക്തിയില്ലല്ലോ നമ്മുടെ പെൺകുട്ടിക്ക് ഇഷ്ടമായി അവര് രണ്ടുപേരും തനിച്ച് സംസാരിച്ചോട്ടെ പുറത്തേക്ക് പോയി എന്ന് പറയും അപ്പനമ്മമാർ അങ്ങനെ ഇവര് രണ്ടുപേരും പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങുന്നു പരസ്പരം സ്വയം പരിചയപ്പെടുത്തുന്നു അവരുടെ ഇഷ്ടങ്ങൾ പറയുന്നു നമ്മുടെ കുമാരിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് അതേപോലെ സ്വന്തം നാടിനെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നാടിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാരേജിന് സമ്മതിച്ചു തന്നെ പക്ഷെ നിങ്ങളെ കാണുമ്പോൾ അതൊരു തെറ്റായ തീരുമാനമാണെന്ന് തോന്നുന്നില്ല ആ രാജകുമാരനും പറയും ഞാനും എൻ്റെ നാടിൻ്റെ സേവയ്ക്ക് വേണ്ടി തന്നെയാണ് എൻ്റെ അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിന് വഴങ്ങി തന്നെയാണ് നിന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് പക്ഷെ നിന്നെ കണ്ടപ്പോൾ മുതൽ ഞാൻ നിന്നിലേക്ക് കൂടുതൽ ആകർഷണീയനായിരിക്കുന്നു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് രണ്ടുപേർക്കും തമ്മി തമ്മി ഇഷ്ടമായി നമുക്ക് ഈ കോട്ട വിട്ട് കുറച്ച് അകലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഓരോ കുതിരയെടുത്ത് സവാരി ചെയ്ത് വലിയൊരു കുന്നിൻ്റെ മുകളിലേക്ക് ചെല്ലും ഈ സമയത്ത് ഡാംസലിന്റെ അച്ഛൻ ഈ നാട്ടിലെ രാജകുടുംബത്തിനൊപ്പം ഒരു ചർച്ചയിലായിരുന്നു ഈ ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് വന്ന രാജാവിന് ഭയങ്കര വിഷമം അയാളൊന്നും പറയുന്നില്ല എന്ത് പറ്റിയെന്ന് ഭാര്യ ചോദിക്കും കല്യാണത്തിന് അവർ സമ്മതിച്ചു ഒരുപാട് ഗോൾഡ് സ്വർണ്ണം അവർ തരും ധാന്യങ്ങൾ അവർ തരും നമ്മുടെ നാടിന്റെ പട്ടിണി മാറും എന്നിട്ടും നിങ്ങളുടെ മുഖത്ത് എന്താണ് വിഷമം എന്ന് ഭാര്യ ചോദിക്കുന്നുണ്ട് എന്നാൽ അപ്പം പറയുന്നില്ല എന്താണെന്ന് പറയുന്നില്ല മൗനം ഈ സമയം കുമാരനും കുമാരി കൈകളും കോർത്ത് പിടിച്ച് അവരുടെ സ്വപ്നങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുക അപ്പോഴാണ് കുമാരി ചോദിക്കുക ഞാൻ രാത്രി ആ മലയ്ക്ക് മുകളിൽ ഒരു വെളിച്ചം കണ്ടല്ലോ എന്തായിരുന്നു അത് കുമാരം പറയും അത് ഞങ്ങളുടെ പൂർവികർക്ക് വേണ്ടിയുള്ള ഒരു സെറിമണിയാണ് എല്ലാ വർഷവും ഞങ്ങളത് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് കല്യാണ സമയങ്ങളിൽ ഞങ്ങളത് ചെയ്യും കല്യാണം കഴിഞ്ഞ് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് അത് ഈ നാടിന്റെ വഴക്കുമാണ് അതെല്ലാം കഴിഞ്ഞ് നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നമുക്ക് യാത്ര ചെയ്യാം അങ്ങനെ രണ്ടുപേർക്ക് സന്തോഷമായി ഇവിടെ കൊട്ടാരത്തിൽ കല്യാണത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ കുമാരിയുടെ രണ്ടാനമ്മ ഈ നാട്ടിലെ റാണിയുടെ അടുത്ത് വന്ന് എന്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേണോ ഈ കല്യാണത്തിന്റെ ഒരുക്കത്തിന് ഞാനും സഹായിക്കണോ നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഒരു കുടുംബമല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുക അപ്പൊ ആ റാണി പറയും നിങ്ങൾ രാജാവിന്റെ പത്നി ആയതുകൊണ്ട് നിങ്ങളുടെ പാരമ്പര്യം മാറിയിട്ടൊന്നുമില്ലല്ലോ നിങ്ങളൊരു മുക്കുവന്റെ മകളാണ് അത് മറക്കരുത് അവനവന്റെ സ്ഥാനത്ത് നിൽക്കാൻ പാടുള്ളൂ നിങ്ങളെ നാട്ടിൽ നിന്നൊരു പെണ്ടുത്തത് കൊണ്ട് നമ്മളൊരു കുടുംബമായിട്ടില്ല ഞങ്ങൾക്ക് വേണ്ടത് ഒരു വധുവിനായിരുന്നു നിങ്ങൾക്ക് വേണ്ടത് പണം നമ്മളത് പരസ്പരം കൈമാറിക്കഴിഞ്ഞു ഇനി ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്നാ റാണി പറയും ഇത് കേട്ട് നമ്മുടെ രണ്ടാനമ്മയ്ക്ക് ഒരുപാട് വിഷമായി ഈ കല്യാണത്തിൽ വലിയ എന്തോ ഒരു അപകടം ഒളിച്ചിരിപ്പുണ്ടെന്ന് അവർക്ക് മനസ്സിലായി ഈ കുടുംബം അത്ര നല്ലതല്ല എന്നവർക്ക് മനസ്സിലായി ഇതവരെ മോളോട് ചെന്ന് പറയും മോളെ നീ പെട്ടെന്നീ കല്യാണത്തിന് സമ്മതിക്കരുത് എനിക്കെന്തോ ഈ കുടുംബത്തെ വിശ്വാസമില്ല ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഇത് കേട്ട് മോള് ചോദിക്കും അച്ഛൻ എന്താണ് പറഞ്ഞതെന്ന് അച്ഛൻ അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല ഞാൻ നിന്റെ രണ്ടാനമ്മയാണ് എന്നാലും എനിക്ക് എന്റെ പിള്ളേർ ഇഷ്ടമാണ് നിങ്ങളിൽ എനിക്ക് കരുതലുണ്ട് നമുക്ക് ഈ വിവാഹം വേണ്ടെന്ന് വെക്കാം ഇത് കേട്ട് മക്കള് പറയും നിങ്ങൾക്ക് അസൂയിയാണ് ആദ്യകാലം മുതലേ ഞങ്ങളോട് അസൂയിയാണ് അതിപ്പൊ നിങ്ങൾ വീണ്ടും പ്രകടിപ്പിക്കുന്നു അച്ഛൻ ഈ വിവാഹത്തിന് എതിർപ്പൊന്നുമില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത് ആ അമ്മച്ചി പറയുന്നത് ഡാംസൽ വിശ്വസിക്കുന്നില്ല അപ്പോഴേക്കും ഇവൻ അച്ഛൻ രണ്ടാനമ്മയെ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് പോകും പിറ്റേന്ന് കല്യാണ ദിവസം പെണ്ണിനെ അവര് ഗംഭീരമായി ഒരുക്കുന്നു അച്ഛൻ കൈപിടിച്ച് കൊണ്ടുവന്ന് മണവാളന്ന് പെണ്ണിനെ കൈമാറുന്നു അങ്ങനെ മോതിരം മാറ്റി ഉമ്മയും വെച്ച് കല്യാണം നടന്നു കല്യാണം കഴിയുമ്പോൾ പുതിയ രാജകുമാരിയെ നാടിനു പരിചയപ്പെടുത്തണ്ടേ റാണി പുതിയ രാജകുമാരിയെ നാടിനും നാട്ടുകാർക്കും പരിചയപ്പെടുത്തുന്നു അത് കഴിഞ്ഞ് കുടുംബത്തിന് ബൈബൈ പറഞ്ഞ് കുമാരിയും കുമാരനും കൂടെ ഒരു യാത്ര പോവാണ് അത് അവരുടെ അടുത്ത സെറിമണിയാണ് കുതിരവണ്ടി കയറി രണ്ടുപേരും യാത്രയാവുന്നു ഇനി ആ മലയുടെ മണ്ടയിലുള്ള പൂർവികരുടെ സെറിമണിക്കാണ് ഇവർ പോകുന്നത് ഒരു സ്വർണരഥത്തിൽ നല്ല രസമുണ്ട് കാണാൻ ആ വലിയ പാറക്കെട്ടിൽ ഒരു വഴി കൊത്തിവെച്ചിട്ടുണ്ട് അതിലൂടെ കയ്യും പിടിച്ച് ഇവളകത്തേക്ക് പോകുമ്പോൾ അവിടെ രാജാവും രാജകുമാരിയും അവരുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും മുഖം മൂടിയൊക്കെ ധരിച്ച് നിപ്പുണ്ടാവും ജനറേഷൻസ് ആയിട്ട് ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ഒരു ടാസ്ക് ആണ് ടു പ്രൊട്ടക്ട് അവർ പീപ്പിൾ ഇപ്പൊ ഇതാ ഈ കിങ്ഡം മെയ്ക്ക് ചെയ്യാൻ നീയും ജോയിനി ആയിരിക്കുന്നു വരൂ എന്ന് പറഞ്ഞിട്ട് ഡാംസലിന്റെ കയ്യിലേക്ക് ഒരു കോയിനും വെച്ചു കൊടുത്ത് ഇവരവളെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും പോകുന്ന വഴി ആ റാണി പറയുന്നുണ്ട് ഈ നാടാദ്യം ഒരു ക്രിയേച്ചറുടെ കൈയിലായിരുന്നു ആ ക്രിയേച്ചർ ഇല്ലാതാക്കാൻ ഇവിടുത്തെ ഒരു രാജാവിനും സാധിച്ചിരുന്നില്ല പക്ഷേ അതിന്റെ അക്രമത്തിൽ നിന്നും ഈ നാടിനെ രക്ഷപ്പെടുത്താൻ അതിനെ ശാന്തനാക്കാൻ തന്റെ മൂന്ന് പെൺമക്കളെ ആ ക്രിയേച്ചറിന് കൊടുക്കാൻ രാജാവ് തീരുമാനിച്ചു ആ ബലിദാനം ഒരു റിച്വലായി സെറിമണിയായി ഓരോ ജനറേഷൻസിലും ഓരോ സെഞ്ചുറിയിലും ഒരു ട്രഡീഷനായി ഞങ്ങൾ നടത്തുന്നു അതിലാണ് നീ ഇപ്പൊ പങ്കാളിയായിരിക്കുന്നത് പേടിക്കണ്ട കൈ കാണിക്കാൻ പറഞ്ഞ് കുമാരിയുടെയും കുമാരന്റെയും കൈവരെ നീട്ടി പിടിച്ച് രണ്ടിലും കത്തി കൊണ്ട് വരച്ച് രക്തം വരുത്തും എന്നിട്ട് കുമാരന്റെ കൈ കുമാരിയുടെ കൈകളിൽ ചേർത്ത് രണ്ട് രക്തവും ഒരുമിപ്പിക്കും ഇപ്പൊ നീയും ഈ കുടുംബത്തിലെ ഒരംഗമായി ഞങ്ങളുടെ രക്തത്തിൽ ചേർന്നു ഇനി ആ കോയിൻ താഴേക്ക് വലിച്ചെറിഞ്ഞോളൂ എന്ന് റാണി പറയും ഇവള് താഴെ ഗുഹയിലേക്ക് കോയിൻ വലിച്ചെറിയും അത് കഴിഞ്ഞ് കുമാരിയെ പൊക്കിയെടുത്തോണ്ടാണ് രാജകുമാരൻ തിരിച്ചു നടക്കേണ്ടത് സന്തോഷത്തോടെ അവൻ പൊക്കിയെടുക്കും ഇവളും സ്നേഹത്തോടെ അവന്റെ തോളി ചാഞ്ഞ് കിടക്കായിരിക്കും കറക്റ്റ് പാലത്തിന് നടുവെ എത്തുമ്പോൾ എന്നോട് ക്ഷമിക്കൂ എന്നാ കുമാരം പറഞ്ഞിട്ട് നമ്മുടെ ഡാംസല എടുത്ത് ആ വലിയ കുഴിയിലേക്ക് വലിച്ചെറിയും അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു പല മരച്ചില്ലകളിലും തട്ടിത്തെറിച്ച് അവൾ നിലത്തേക്ക് അടിച്ച് വീഴും നേരം അവളുടെ ബോധം പോയി ബോധം വന്ന് എഴുന്നേറ്റവള് കാറി നിലവിളിക്കാണ് ആരെങ്കിലും ഉണ്ടോ സഹായിക്കോ എന്നോടെന്തിനാണ് ഇങ്ങനെ ചെയ്തത് അവളുടെ ശരീരമാസകലം മുറിഞ്ഞിട്ടുണ്ട് അവൾക്ക് ശക്തിയില്ല എങ്ങനെയെങ്കിലും അവളെന്ന് പിടിച്ച് കയറാൻ അവള് ശ്രമിക്കും നടക്കില്ല വലിയ കുഴിയാണ് അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് അവള് ധരിച്ച അതേപോലത്തെ ഷൂസും കിരീടവും വസ്ത്രങ്ങളും പല ഭാഗത്തും ചിഹ്നിച്ചതറി കിടപ്പുണ്ടാവും അതൊന്നും അവളുടെതല്ല അവളെപ്പോലെ തന്നെ ഈ കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ട മറ്റേതൊക്കെയോ പെൺകുട്ടികളുടേതാണ് അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുക അവളെയാണ് ബലിയായിട്ട് ഇവരിട്ട് കൊടുത്ത് പെട്ടെന്ന് അകത്തെ ഗുഹയിൽ നിന്നും ഒരു വെളിച്ചം ഒരു വെളിച്ചം ഉണ്ടായി വരുന്നതായിട്ട് കാണാം ഇവൾ ആ ഗുഹയിലൂടെ അകത്തേക്ക് ചെല്ലുമ്പോൾ തീ പിടിച്ചൊരു കുരുവി കിടന്നു പെടയുന്നു അതിനവൾ രക്ഷപ്പെടുത്താൻ നോക്കും പെട്ടെന്നുണ്ട് തീ പിടിച്ച ഒരുപാട് കുരുവികൾ ഇവൾക്ക് ചുറ്റും പറന്നെടുക്കാൻ തുടങ്ങും അതെല്ലാം നിലത്തേക്ക് വീഴുന്നു വീണ്ടും ആ മുറിയിൽ ഇരുട്ട് കുറച്ചകലെ നിന്നും വലിയൊരു സത്വം ഉറുമുന്ന ശബ്ദം പേടിച്ച് പെണ്ണ് ഓടാൻ തുടങ്ങും ഓടിച്ചെന്ന് ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ് അപ്പൊ കനത്ത ശബ്ദത്തിൽ ഒരു ക്രിയേച്ചർ സംസാരിക്കുന്നു ലിറ്റിൽ ബേർഡ് നിന്റെ പേരെന്താണ് അതാ ഡ്രാഗൺ ആണ് പേര് പറയൂ അവള് പറയും എലഡി അപ്പൊ എലഡി എന്നാണ് പേരല്ലേ ഡാംസെൽ പടത്തിന്റെ പേരാണ് അഡ്ജസ്റ്റ് ചെയ്യാം എലഡി നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും അപ്പൊ ഡ്രാഗൺ എനിക്ക് എന്താണോ പ്രോമിസ് ചെയ്തിരിക്കുന്നത് അതാണ് എനിക്ക് വേണ്ടത് എല്ലാ തലമുറയിലും നിങ്ങൾ അത് കൊടുത്തിരിക്കണം ഡ്രാഗൺ തീ തീതുപ്പാൻ തുടങ്ങും ഇവള് വീണ്ടും ഓടുന്നു ഓടി 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 ഒരു പൊത്തി കയറി ഒളിക്കും അപ്പോഴാണ് അവള് കാണുന്ന നേരത്തെ കൊട്ടാരത്തി വെച്ച് ഇവളൊരു പെൺകുട്ടീനെ കണ്ടില്ലേ ആ പെൺകുട്ടി വെന്തുരുകി മരിച്ചു കിടക്കുന്നു ഇവൾ അടുത്ത പൊത്തിലേക്ക് ഓടും വീണ്ടും ഡ്രാഗൺ തീതുപ്പി കൊണ്ടുവരുന്നു ഇപ്രാവശ്യം അതിലെ തീയേറ്റ് ഇവളുടെ കാല് പൊള്ളിപ്പോകും വേദന സഹിച്ചു പിടിച്ച് ഇവളെ വസ്ത്രം തുന്നി കെട്ടാൻ ഉപയോഗിച്ച ഒരു അലങ്കാര വസ്തു അതവള് മൂർച്ചയാക്കി തന്റെ വസ്ത്രം കീറിയെടുത്ത് ആ പൊള്ളിയ ഭാഗത്ത് വെച്ച് കിട്ടും എന്നിട്ട് കീച്ചെയിൻ പോലെ എപ്പോഴും രാജകുമാരികൾ കൊണ്ട് ഒരു ലൈറ്റർ ഉണ്ട് പെട്രോമാക്സ് ലൈറ്റ് ആ ലൈറ്റ് ലൈറ്റെടുത്ത് വെളിച്ചം വരുത്തി ഇവള് വീണ്ടും അകത്തേക്ക് കുഹയിലൂടെ മുന്നിലേക്ക് ചെല്ലാണ് ഒരു ഭാഗത്തെത്തുമ്പോൾ കാൽ വഴുതി നിലത്തേക്ക് വീഴും ആ ലൈറ്റും അണഞ്ഞുപോയി ഇപ്പൊ താൻ കിടക്കുന്നതിന് മറുവശത്തായി അവതാറിലെ പോലെ നീല വെളിച്ചം കാണാം പക്ഷെ അവിടെ വലിയൊരു കൊക്കയുണ്ട് അത് മുറിച്ചു കടന്നാലേ ഇവൾക്ക് ആ നീല വെളിച്ചത്തിലേക്ക് എത്തിച്ചെല്ലാൻ പറ്റുള്ളൂ പെണ്ണ് പുറകിലേക്ക് ചെന്ന് വളരെ ശക്തിയായി മുന്നിലേക്ക് ഓടി വന്ന് ചാടി അടുത്ത പാറക്കല്ലിലേക്ക് പിടിക്കും തന്റെ കൈയ്യിലാ കത്തി ഉപയോഗിച്ച് അവള് കൊത്തി വരിഞ്ഞ് മുകളിലേക്ക് വരികയാണ് അവിടെ സമാധാനമായി കുറച്ചേരം കിടന്നു കഴിഞ്ഞിട്ട് ഈ വെളിച്ചം എങ്ങനെയാണ് ഉണ്ടാവണേ നമ്മൾ നോക്കുമ്പോൾ പട്ടുന്നൂൽ പോലത്തെ ഒരു പുഴുണ്ട് അതിൽ നിന്നാണ് ഈ മിന്നാമിനുങ്ങിന്റെ പോലത്തെ വെളിച്ചം വരുന്നത് സോ ഇവള് കൈവസ്ത്രം എടുത്ത് കുറച്ചധികം പുഴുക്കളെ ആ വസ്ത്രം ഒരു സഞ്ചി പോലെയാക്കി അതിനകത്തിട്ട് വെളിച്ചം വരുത്തി ആ വെളിച്ചം കൊണ്ട് മുന്നിലേക്ക് വീണ്ടും നടന്നു പോകും അപ്പോഴാണ് മുകളിൽ നിന്ന് ഐസ് ഒരുകി വീഴുന്ന ഇവള് കാണുക ദാഹിക്കുന്നതുകൊണ്ട് ആ ഇറ്റിറ്റ് വീഴുന്ന വെള്ളത്തുള്ളികൾ ഓരോന്നായി ഇവള് വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് മോളിന്ന് ആ ഡ്രാഗൺ വീണ്ടും വന്ന് തീതുപ്പാൻ തുടങ്ങാം എന്നിട്ട് ഇവളുടെ മുന്നിലേക്ക് അത് ചാടി വീണു ജീവനം കൊണ്ട് പെണ്ണ് വീണ്ടും അകത്ത ഗുഹയിലേക്ക് ഓടിപ്പോകും അവിടെ ചെന്ന് വീഴുമ്പോഴാണ് ഇവളെ കാണുന്നത് ഇവളെ പോലെ തന്നെ ജീവനി പേടിച്ച് ഒരുപാട് പെൺകുട്ടികൾ ആ ഗുഹയിൽ തന്നെ കിടന്ന് മരിച്ചു പോയിട്ടുണ്ട് അവിടുത്തെ ചുവരിൽ ആ ഗുഹയിൽ വന്നുപെട്ട ഒരുപാട് പെൺകുട്ടികളുടെ പേരുകൾ കൊത്തിവെച്ചിരിക്കുന്ന കാണാം എഴുതി വെച്ചിരിക്കുന്ന കാണാം ഇപ്പൊ തൽക്കാലം ആ ഡ്രാഗന്റെ പിടിപ്പെടാതെ ഈ ഗുഹയിൽ കഴിയാൻ പറ്റും ഇവൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോകുന്നു കുറെ സമയം കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇവള് പിടിച്ചുകൊണ്ട് വന്ന പുഴുക്കളെല്ലാം അവളുടെ തീ പുണ്ണ് തിന്നുന്നുണ്ടാവും പേടിച്ചവളതിനെല്ലാം തട്ടി മാറ്റുമ്പോഴാണ് അവക്ക് മനസ്സിലാവുക യഥാർത്ഥത്തിൽ ആ പുഴുക്കൾ ഇവളുടെ പൊണ്ണ് തിന്നുകയല്ലായിരുന്നു അത് മുറിവുണക്കുകയായിരുന്നു ആ പുഴുക്കൾക്ക് അങ്ങനൊരു കഴിവുണ്ട് മുറിവ് ഉണക്കാനുള്ള കഴിവ് ഇവളതിൽ ഒന്നിനെടുത്തതിനോട് സോറി പറഞ്ഞ് വീണ്ടും എല്ലാത്തിനെയും കെട്ടിക്കൂട്ടി ഈ ഗുഹയിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുക എന്നുള്ള വഴി ആലോചിക്കുകയാണ് അപ്പോഴാണ് അവിടെ ഒരു മാപ്പ് വരച്ചു വെച്ചിരിക്കുന്നത് കാണാ ഈ ഗുഹയുടെ അകം കാണിച്ചിട്ടുള്ള മാപ്പ് അതിന്റെ പല വഴികൾ കാണിച്ചിട്ടുള്ള മാപ്പ് ഇവൾ എവിടെയാണെന്നും ഏത് വഴിയിലൂടെ ചെന്നാൽ രക്ഷപ്പെടാൻ പറ്റും എന്നു ഇവൾക്ക് കാണാം ഇവള് വീണ വഴിയല്ലാതെ മറ്റൊരു ക്രിസ്റ്റൽ വഴിയുണ്ട് ആ വഴിയിലൂടെ പിടിച്ചു തൂങ്ങി ചെന്നാൽ ഈ ഗുഹയിൽ നിന്നും പുറത്തേക്ക് കടക്കാം സോ ഡ്രാഗൺ ശാന്തമായിരിക്കുന്ന സമയം നോക്കി ഇവൾ ആ പുഴുവിന്റെ വെളിച്ചു വേന്തി ഗുഹയിലൂടെ മുന്നോട്ട് നടക്കും അങ്ങനെ ആ ക്രിസ്റ്റൽ പാത്ത് ഇവള് കണ്ടുപിടിച്ചു മോളീന്ന് സൂര്യന്റെ വെളിച്ചം വെളിച്ചം വരുന്ന കാണാം അതിലൂടെ ചെന്നാൽ രക്ഷപ്പെടാം ഉറപ്പായിട്ടും രക്ഷപ്പെടാം എന്നാൽ അടുത്തൊരു ചാലഞ്ചായിട്ടുള്ളത് ഈ ക്രിസ്റ്റൽസ് തന്നെയാണ് വളരെ മൂർച്ചയുള്ള തൊട്ടാൽ കീറിപ്പോകുന്ന തരത്തിലുള്ള കുപ്പിച്ചില് പോലത്തെ ക്രിസ്റ്റൽസ് അതിലൂടെ പിടിച്ച് കയറണമെങ്കിൽ കയ്യിലും കാലിലും കവചങ്ങൾ ഉണ്ടാക്കണം ഇവള് തുണി കൊണ്ട് തന്നെ തന്റെ കയ്യിലും കാലിലും വലിഞ്ഞു കെട്ടി പഴയൊരു കിരീടവും ഉപയോഗിച്ച് ഈ ക്രിസ്റ്റൽസിൽ അള്ളി പിടിച്ച് കയറാൻ തുടങ്ങും കുറച്ചു ദൂരം കയറിയപ്പോഴേക്കും ഡ്രാഗൺ കണ്ടുപിടിച്ചു അവള് കയറിപ്പോകുന്ന കണ്ടുപിടിച്ചു പെണ്ണിന്റെ നല്ല ഭാഗ്യത്തിന് ഒരു ക്രിസ്റ്റല് പൊട്ടി കറക്റ്റ് അവള് ഡ്രാഗന്റെ വായി തന്നെ വന്ന് വീഴാൻ പോകുന്നതിനൊരു സെക്കൻഡ് മുന്നേ ഭാഗ്യ മറ്റൊരു ക്രിസ്റ്റലിൽ പിടുത്തം കിട്ടി വീണ്ടും അവള് പിടിച്ച് കയറാൻ തുടങ്ങും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടോ പിടിച്ചു കയറി മുകളിലേക്ക് വന്നു കഴിഞ്ഞു ഭാഗ്യം ജയിച്ചു ആ ഡ്രാഗന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇനി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കിടന്നാൽ മതിയെന്ന് പറഞ്ഞവള് ആ ഗുഹയുടെ വാതുക്കൽ വന്ന് നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്ന ഒരു വഴിയുമില്ലാത്തൊരു വലിയ പാറക്കെട്ടിന്റെ ഏതോ ഒരു പൊത്തിലാണ് പെണ്ണുള്ളത് അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല സങ്കടപ്പെട്ട് കരഞ്ഞോണ്ട് അവളിരിക്കാണ് അപ്പോഴാണ് ദൂരെ കുന്നിന് കീഴെയായി ഒരു കുതിരവണ്ടിയും നാലഞ്ച് പരിചാരകരും വരുന്നു കാണുന്നു ഇവളൊച്ച വയ്ക്കുന്നുണ്ട് സഹായിക്കണേ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ അവർ കേൾക്കുന്നില്ല പക്ഷെ ഡ്രാഗൺ മനസ്സിലായി ഡ്രാഗൺ പാഞ്ഞു വന്ന് ഇവളെ പിടിച്ച് കീറിയെടുക്കാൻ നോക്കും പക്ഷെ ഡ്രാഗൺ അകത്തേക്ക് കടക്കാൻ പറ്റില്ല അപ്പോഴാണ് ഇവളെ പോലെ തന്നെ പണ്ട് ഏതോ ഒരു പെൺകുട്ടി രക്ഷപ്പെടാൻ നോക്കി കരിഞ്ഞു കിടക്കുന്ന ഇവള് കാണും ഡ്രാഗൺ തീ തീതുപ്പാൻ വേണ്ടി വാ തുറക്കുമ്പോഴാണ് ഈ ഗുഹയുടെ അകത്തേക്ക് ആരൊക്കെയോ പെർമിഷൻ ഇല്ലാതെ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ട്രാഗൺ മനസ്സിലാവുക അത് റൂൾസ് വയലേഷനാണ് ദേഷ്യം വന്ന ഡ്രാഗൺ അവരടുത്തേക്ക് പറന്ന് പറന്ന് ചെല്ലും അപ്പോഴാണ് എലടി ഗുഹയുടെ അകത്തു നിന്നും അവളുടെ അച്ഛന്റെ ശബ്ദം കേൾക്കുന്നത് സംഭവം അവളുടെ അച്ഛൻ രണ്ടു മൂന്ന് പടയാളികളുമായിട്ട് മോളെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ് സംഭവം മോളെ കെട്ടിച്ചു കൊടുത്ത് ഇങ്ങേര് പണം ഉണ്ടാക്കിയെങ്കിലും മോളെ കൊല്ലാൻ കൊടുക്കാൻ തയ്യാറില്ല സോ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മോളെ രക്ഷപ്പെടുത്തണം എന്ന് അയാൾ വിചാരിച്ചിരുന്നു അതുകൊണ്ടാണ് പടയാളികളുമായിട്ട് അപ്പനെല്ലാവരും പോയി കഴിഞ്ഞിങ്ങോട്ട് വന്നിരിക്കുന്നത് അവർ എലടി എലടി എന്ന് വിളിച്ച് ആ ഗുഹയ്ക്ക് ചുറ്റും നടക്കുകയായിരിക്കും അപ്പന്റെ ശബ്ദം കേട്ട പെണ്ണ ഏതു വഴിയാണോ മുകളിലേക്ക് ചെന്ന് അതേ ക്രിസ്റ്റൽ വഴി അപ്പനെയും കൂടി രക്ഷപ്പെടുത്താൻ വേണ്ടി താഴേക്ക് ഇറങ്ങി വരും അപ്പോഴാണ് ഇവള് മറ്റൊരു സംഭവം കാണുന്നത് ഒരിടത്ത് കുറെ സ്വർണ്ണ ആഭരണങ്ങളും അതിന് നടുക്കായി മൂന്ന് ചത്ത് കിടക്കുന്ന ഡ്രാഗൺ കുഞ്ഞുങ്ങളുടെ അസ്ഥി കൂടങ്ങൾ ഇപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലാവുക സംഭവം നമ്മൾ ആദ്യം കണ്ട രാജാവല്ലേ അയാള് എടുക്കാൻ വേണ്ടി ഈ പർവ്വതത്തിനകത്തേക്ക് വന്നു ഈ സ്വർണ്ണെല്ലാം പൊതിഞ്ഞു കിടക്കുന്നത് വലിയ ഡ്രാഗന്റെ മൂന്ന് ഡ്രാഗൺ കുഞ്ഞുങ്ങളിലായിരുന്നു പടയാളികൾ ആ മൂന്ന് ഡ്രാഗൺ കുഞ്ഞുങ്ങളെയും കൊന്നിട്ട് സ്വർണ്ണം എടുക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് അമ്മ ഡ്രാഗൺ വന്ന് ഈ പടയാളികളെല്ലാം കൊല്ലുന്നത് രാജാവ് കീഴടങ്ങി ഞാൻ നിനക്ക് വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യാം എന്നെ ജീവനോടെ വിടൂ എന്നപേക്ഷിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച അതേ വേദന നീയും നിന്റെ കുടുംബവും അനുഭവിക്കണം അതുകൊണ്ട് നിന്റെ എല്ലാ ജനറേഷനിലെ മൂന്ന് കുട്ടികളെയും എനിക്ക് ബലിദാനമായിട്ട് തരണമെന്ന് ഡ്രാഗൺ രാജാവിനോട് ചോദിക്കും രാജാവും അതിന് സമ്മതിച്ചു അങ്ങനെ ഈ രാജാവിന്റെ എല്ലാ ജനറേഷനിലെയും മൂന്ന് കുട്ടികളെ ഇവര് ബലിദാനമായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഡ്രാഗൺ ഇവരെ നാടിനെ ആക്രമിക്കാത്തത് പക്ഷെ സത്യം മറ്റൊന്നാണ് അത് നമുക്ക് അടുത്തടുത്ത സീനിൽ മനസ്സിലാക്കും ഇപ്പൊ എലടി ദൂരെ നിന്നും അച്ഛനെ കാണുന്നുണ്ടാവും ഉച്ചവയ്ക്കല്ലേ അതിന് നിങ്ങളുള്ള സ്ഥലം മനസ്സിലാക്കും അപ്പ ഉച്ച എന്ന് അവള് പറയുന്നുണ്ട് പക്ഷെ അപ്പം കേൾക്കുന്നില്ല ഇവളകലെയാണ് പെട്ടെന്ന് അപ്പന്റെ ഓരോ പടയാളികളെയായി ഈ ഡ്രാഗൺ കടിച്ചും പറിച്ചും കൊല്ലാൻ തുടങ്ങി ഒരു ചെന്നായയുടെ രൂപവും പരിന്തിന്റെ ചിറകും അത്ര ചന്ത ഒന്നുമില്ല എല്ലൊട്ടിയ ഡ്രാഗൺ നീ എന്തിനിവിടെ ഇവിടെ വന്നു എന്ന സത്വം ചോദിക്കും അപ്പം പറയും എന്റെ മോൾക്ക് വേണ്ടി ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല എനിക്ക് എന്റെ മോളെ വേണം അപ്പോൾ ഡ്രാഗൻ പറയും എനിക്കും നിന്റെ മോളയാണ് വേണ്ടത് അവളെ വിളിക്കൂ ഞാൻ നിന്നെ വെറുതെ വിടാം എനിക്ക് നിന്റെ ജീവൻ വേണ്ട അവളെ വിളിക്കും അവളിവിടെ ഒളിച്ചു നടക്കാണ് എന്റെ കണ്ണിപ്പെടാതെ അപ്പൊ അപ്പൻ ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയി മോളെ വലിയ തെറ്റ് എന്റെ ജനങ്ങൾക്ക് വേണ്ടി നിന്നെ ബലി കൊടുത്തു കഴിഞ്ഞാൽ സ്വർണവും ധാന്യവും കിട്ടും എന്റെ നാടിന്റെ പട്ടിണി മാറ്റാം അതിലൂടെ എനിക്ക് സന്തോഷം ലഭിക്കും അതാണ് നീതി എന്ന് ഞാൻ വിചാരിച്ചു അതൊരു വലിയ തെറ്റായിരുന്നു ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും എനിക്ക് വിലപ്പെട്ടത് നീയാണ് ഞാനത് മനസ്സിലാക്കാതെ പോയി എനിക്ക് മറ്റു പല വഴികളും ഉണ്ടായിരുന്നു നിന്നെ ബലി കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനൊരു പോയി മോളെ എന്നോട് ക്ഷമിക്കേ ഇപ്പ നിന്റെ രാജാവായ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു പുറത്തേക്ക് വരരുത് മകളെ എന്നെ ഇത് കൊന്നോട്ടെ നീ ഒരിക്കലും പുറത്തേക്ക് വരരുത് ഇത് കേട്ട് കുപിതനായ ആ ഭീകര സത്വം അത് രാജാവിനെ പിടിച്ച് തള്ളിയിട്ട് അയാളുടെ നെഞ്ചിലേക്ക് ഇതിന്റെ നഖം കുത്തിയിറക്കും പെട്ടെന്നാണ് ഈ രാജാവിന്റെ കൂടെ വന്ന ഒരു പരിചാരകൻ അയാൾ ഒളിച്ചിരിക്കുകയായിരിക്കും പുള്ളിക്കാരന്റെ കാല് സ്ലിപ്പാവുന്ന ശബ്ദം കേട്ട് ഈ ഡ്രാഗൺ അത് നമ്മുടെ എലഡിയാണെന്ന് വിചാരിച്ച് അയാളുടെ അടുത്തേക്ക് ഓടി പറന്നുപോകും ഈ സമയത്തിന് എലടി ഓടി അച്ഛന്റെ അടുത്തേക്ക് വരാണ് അച്ഛൻ അന്ത്യശ്വാസം വിടും മുന്നേ മോളോട് പറയും ഞങ്ങൾ ഇറങ്ങി വന്ന അതേ റൂപ്പ് ഉപയോഗിച്ച് നീ മുകളിലേക്ക് കയറിച്ചല്ല നിന്റെ രണ്ടാനമ്മയും അനിയത്തിയും കപ്പലിൽ കാത്തിരിപ്പുണ്ട് എൻ്റെ മോള് രക്ഷപ്പെട്ടു പോയിക്കോ ഇത് പറഞ്ഞു തീരും മുന്നേ അപ്പം മരണപ്പെട്ടു മുകളോടി ചെന്ന് അവരിറങ്ങി വന്ന കയർ ഉപയോഗിച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങും എന്നാൽ ഡ്രാഗൺ തീ തീതുപ്പിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് പാഞ്ഞു വരാണ് ആ തീയിപ്പെടാതെ എങ്ങനെയൊക്കെയോ പെണ്ണ് പുറത്തേക്ക് കടന്നു അവിടെ നാല് കുതിരകൾ റെഡിയായി നിപ്പുണ്ട് അതിൽ ഒരെണ്ണത്തിന്റെ പുറത്ത് കയറി ഇവൾ ഓടി രക്ഷപ്പെടും എന്നാൽ ഡ്രാഗൺ വിടുന്ന മട്ടില്ല അത് പുറകെ വരുന്നുണ്ട് ഡ്രാഗന്റെ വേഗത്തോട് ഇവൾക്ക് ഈട് കൊടുക്കാൻ പറ്റില്ല സോ കുതിര അവിടെ തന്നെ വിട്ടിട്ട് ഇവളോടി ചെന്ന് ഒരു കല്ലിടിക്ക് കയറി ഒളിച്ചിരിക്കുകയാണ് സോ ഡ്രാഗന്റെ കണ്ണിൽ ഇവള് പെടുന്നില്ല കലിവൂണ്ട ഡ്രാഗൺ ആ പർവ്വതത്തിന് ചുറ്റും തീ തുപ്പാൻ തുടങ്ങും ഇത് നമ്മുടെ ആ നാട്ടിലെ റാണിയും രാജാവും കാണുന്നുണ്ട് റാണിയാണ് മെയിൻ വില്ലത്തി അവർക്ക് മനസ്സിലായി ഈ പെണ് എന്തോ തരികട കാണിച്ചിട്ടുണ്ട് അത് ഡ്രാഗന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു അതുകൊണ്ടാണ് ഡ്രാഗൺ കരിവുണ്ട് ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത് അധിക സമയം വിട്ടുകഴിഞ്ഞാൽ ഇവരെ നാട് മൊത്തം ഡ്രാഗൺ നശിപ്പിച്ചുകളെ അതിന് എന്റെ കയ്യിൽ വഴിയുണ്ടെന്നും പറഞ്ഞ് ആ റാണി പുറപ്പെടുന്നു ഈ നേരം കപ്പലിൽ നമ്മുടെ അനീത്തി രണ്ടാനമ്മയും ചേച്ചിക്ക് വേണ്ടി കാത്തിരിക്കും പക്ഷെ അങ്ങോട്ട് വരുന്ന ആവട്ടെ ഈ റാണിയുടെ പടയാളികൾ അവരനീത്തി കുട്ടിയെ പിടിച്ചിട്ട് നിങ്ങൾ ഒരു മോളയല്ലേ പ്രോമിസ് ചെയ്ത് മൂത്ത മോളെ കിട്ടിയില്ലെങ്കിൽ എന്താ ഞങ്ങൾക്ക് ഈ രണ്ടാമത്തെ മോളെ മതിയെന്ന് പറഞ്ഞ് രണ്ടാമത്തെ മോളെ പിടിച്ചുകൊണ്ട് പോകും പോകുന്ന വഴി രണ്ടാനമ്മയുടെ വയറ്റിനിട്ടൊരു കുത്തും കൊടുക്കും ആ കുത്തും കൊണ്ട് രണ്ടാനമ്മ ഇലടിയെ അന്വേഷിച്ചു വരുന്നു ഇലടി നേരം വിളിക്കുമ്പോൾ പാറക്കെട്ടിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് അവൾ രണ്ടാനമ്മയെ കാണും രണ്ടാനമ്മ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ മാനേജ് ചെയ്തോളാം പക്ഷെ അനീത്തിക്കുട്ടിയെ അവര് കേവിലേക്ക് വിളിച്ചുകൊണ്ട് പോയി അവൾ ആരാണ് രക്ഷപ്പെടുത്തുക ചേച്ചി പറയും അമ്മ പേടിക്കാതെ എവിടെയെങ്കിലും ഒളിച്ചിരുന്നോളോ ഞാൻ ചെന്ന് അവളെ വിളിച്ചോണ്ട് വരാം ഇവർ സെറിമണി നടത്തുന്ന അതേ കേവിലേക്ക് പോവാണ് ഈ സമയത്ത് അനീത്തി കുട്ടിയെ ആ കേവിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന ആ നാട്ടിലെ റാണി അവളുടെ കൈ മുറിച്ച് ഈ റാണിയുടെ കൈയോട് ചേർത്ത് പിടിച്ച് ആ രക്തത്തിന്റെ മണം പകർന്ന് അതേ കുഴിയിലേക്ക് വലിച്ചെറിയും നമ്മുടെ എലടി വരുമ്പോഴേക്കും അവരെല്ലാം പെണ്ണിനെയും വലിച്ചെറിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞു എലടി വീണ്ടും കയറിട്ട് തൂങ്ങി ആ ഗോഹയ്ക്കകത്തേക്ക് ഇറങ്ങി വരുകയാണ് ഈ സമയത്ത് ഡ്രാഗൺ പുതുതായി കിട്ടിയ കൊച്ചിനെയും കൊണ്ട് ഏതോ പൊത്തിലേക്ക് പറന്നു പോകുന്നുണ്ട് ഇവിടെ ഇറങ്ങി വന്ന ഇലടി ആ ഡ്രാഗണെ പറ്റിക്കാൻ വേണ്ടി ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യും എന്നിട്ട് ഒരു ഭാഗത്ത് ചെന്ന് മറിഞ്ഞിരിക്കുകയാണ് ഈ ട്രാപ്പ് കുറേ സമയം കഴിയുമ്പോൾ തട്ടിവീണ് ശബ്ദം ഉണ്ടാവും ശബ്ദം ഉണ്ടാക്കുന്ന ട്രാപ്പ് അത് അപ്പൊ ഈ ഡ്രാഗൺ അനിയത്തിക്കുട്ടി അവിടെ തന്നെ ഇട്ടിട്ട് ആ ശബ്ദം ഉണ്ടായ ഭാഗത്തേക്ക് പറന്നു വരുന്നുണ്ട് ഡ്രാഗൺ പോയി കഴിഞ്ഞ സമയം നോക്കി എലടി അനീത്തിക്കുട്ടി എഴുന്നേപ്പിച്ച് എവിടെയെങ്കിലും ചെന്ന് ഒളിച്ചിരിക്കെ ആ ഡ്രാഗണോട് ഞാൻ സത്യം പറയണം എന്നാലേ അതിനി പാവപ്പെട്ടവരെ ആക്രമിക്കാതിരിക്കും ഇവള് കത്തിയെടുത്തു നേരെ ഡ്രാഗന്റെ മുന്നിൽ ചെല്ലുന്നു എനിക്ക് നിന്നോടൊരു സത്യം പറയാനുണ്ട് അത് കേട്ട് കഴിഞ്ഞ് നീ എന്നെ കൊന്നോളൂ എന്ന് പറയും എനിക്കറിയാം അവര് നിന്റെ പുന്നോമന മക്കളെ കൊന്നുകളഞ്ഞു ഇനി നിനക്ക് മക്കൾ ഉണ്ടാകില്ല അതിന് പകരമായി അവരെ കുടുംബത്തിലെ മൂന്ന് കുട്ടികളെ ഓരോ ജനറേഷനിലും നിനക്ക് തരാമെന്ന് അവര് പറഞ്ഞിരുന്നു പക്ഷെ അവർ നിന്നെ പറ്റിക്കയായിരുന്നു ഞങ്ങൾ ആരും തന്നെ അവരെ കുടുംബത്തിൽപ്പെട്ട കുട്ടികളല്ല അവരുടെ മക്കളല്ല ഇത് കേട്ട ഡ്രാഗൺ നീ നുണ പറയുന്നോടി എന്ന് പറഞ്ഞിട്ട് ഇവക്ക് നേരെ തുപ്പാൻ തുടങ്ങും ഭാഗ്യത്തിന് ആ തീ പെടാതെ നമ്മുടെ പെണ്ണ് വെള്ളത്തിലേക്ക് വീണു വെള്ളത്തിലേക്ക് വീണ് അവൾ എഴുന്നേറ്റ് വന്ന് വീണ്ടും ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു എന്നാ ഡ്രാഗൺ അവളെ ചാടി പിടിച്ച് അപ്പനെ കൊന്ന അതേപോലെ ഇവളെയും കൊല്ലാൻ നോക്കവേ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കത്തിയില്ലേ അതുകൊണ്ട് ഇവളാ ഡ്രാഗന്റെ കണ്ണീ കുത്തും പിടിവിട്ട് വീണ്ടും ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഇത് ഒറ്റക്കണ്ണും കൊണ്ട് വീണ്ടും ആക്രമിക്കാൻ വരുന്നുണ്ട് അവൾ അപ്പൻ്റെ കത്തിയെടുത്ത് ഈ ഡ്രാഗന്റെ നെഞ്ചിനകത്ത് തന്നെ കുത്തിയിറക്കും എന്നാലും ഡ്രാഗൻ വിടുന്നില്ല അത് ബാക്കിയുള്ള ജീവനും കൊണ്ട് ഈ പെണ്ണിനെ പിടിക്കവേ അതിൻ്റെ കൈ വെട്ടിമാറ്റി മാറ്റി ഇവള് ദൂരേക്ക് തെറിച്ച് വീഴാണ് പണ്ടാര ഡ്രാഗൻ ചാവുന്നില്ല ആ സത്വം എന്ത് ചെയ്തിട്ടും ചാവുന്നില്ല ഞാൻ ചാവുന്നുണ്ടെങ്കിൽ നിന്നെയും കൊന്നുകഴിഞ്ഞിട്ടേ ചാവുള്ളൂ എന്നാണ് അത് പറയുന്നത് ഇവളും ഉള്ള ജീവനും കൊണ്ട് എങ്ങനെയെങ്കിലും എഴഞ്ഞിഴഞ്ഞ് രക്ഷപ്പെടാൻ നോക്കവേ ഒരു സ്ഥലത്ത് അടിച്ച കാറ്റ് ഒരു കറുവായ പ്രതളത്തി തട്ടി തിരിഞ്ഞു വരുന്നായിട്ട് കാണാം സോ ആ ഭിത്തിക്ക് മുന്നി ചെന്ന് നിന്നിട്ട് പറയും നിന്നോട് പൊരുതാൻ ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല ഈ ഗുഹയിൽ നഷ്ടപ്പെട്ട ആയിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുടെ ആത്മാക്കളും എന്റെ കൂടെയുണ്ട് ഞാൻ ബീരുവല്ല കൊല്ല ധൈര്യമുണ്ടെങ്കിൽ കൊല്ല് നീ ആരാണെന്ന് കാണിക്കി നിന്റെ തീ എന്നോട് കാണിക്കി ഞാൻ തയ്യാറായി നിൽക്കുക അടിയെന്നും പറഞ്ഞ് ഇവള് ധൈര്യത്തോടെ നിൽക്കും ദേഷ്യം പൂണ്ട ഡ്രാഗൺ ഇവൾക്ക് നേരെ തീ തുപ്പുന്നു ഇവൾ ആ ഇവളാ തീയിപ്പെടാതെ തെന്നി മാറവേ ഈ തുപ്പിയ തീ ആ കെറുവായ ഭിത്തി അടിച്ച് ഈ ഡ്രാഗന്റെ മേത്ത് തന്നെ തിരിച്ചുകൊള്ളും അതിന്റെ തലഭാഗം മൊത്തം കരിയാൻ തുടങ്ങി അവസാന ശ്വാസം അതിങ്ങനെ വലിച്ചെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എലടി തന്റെ കൈ കാണിച്ചു കൊടുത്തിട്ട് കയ്യില വെട്ട് കാണിച്ചു കൊടുത്തിട്ട് പറയും ഇതെന്റെ സിസ്റ്ററുടെ കൈയിലുണ്ട് ഇവിടെ മരണപ്പെട്ട എല്ലാ പെൺകുട്ടികളുടെ കയ്യിലും ഉണ്ടാവും ഇങ്ങനൊരു വെട്ട് ഇങ്ങനെയാണ് അവര് അവരുടെ രക്തത്തോട് ഞങ്ങളുടെ രക്തം കലർത്തിയത് നീ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളല്ല ഞങ്ങൾ അവർ നിന്നെ പറ്റിക്കുകയായിരുന്നു പാവപ്പെട്ട പെൺകുട്ടികളെ ഇന്നസെന്റായ പെൺകുട്ടികളെയാണ് നീ ഇത്രയും കാലം കൊന്നൊടുക്കിയത് ഇനി നിനക്ക് എന്താണ് വേണ്ടത് അത് കേൾക്കുമ്പോൾ ഡ്രാഗൻ പറയും അതെ എല്ലാവരും എന്നെ പറ്റിക്കുകയായിരുന്നു ഇനിയും നീ എന്തിനു കാത്തു നിൽക്കണം എന്നെ കൊന്നേക്ക് തീർത്തേക്ക് ഇനി എനിക്കൊരു പ്രതീക്ഷയുമില്ല അപ്പൊ എൽ എ ഡി നീ ചെയ്ത പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പട്ടുന്നൂൽ പുഴുക്കളല്ലേ രോഗം ഭേദമാക്കുന്ന പുഴുക്കൾ അതിനെ പിടിച്ചുകൊണ്ട് വന്ന് ഈ ഡ്രാഗൻ്റെ പുറത്തിടും അതിന്റെ മുറിവെല്ലാം ഉണങ്ങിപ്പോകുന്നു അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ ഈ ദുഷ്ടന്മാരെ ഇവിടെ പുതിയൊരു പെൺകുട്ടിയെ ബലി കൊടുക്കാൻ വേണ്ടി കല്യാണം കഴിപ്പിക്കുകയാണ് അങ്ങോട്ടാണ് നമ്മുടെ എലടി കടന്നു വരുന്നത് അവൾ ചെന്ന പുതിയ പെൺകുട്ടിയോട് പറയും മോളെ ഇവര് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ നാടിനെയും പറ്റിക്കുകയാണ് രക്ഷപ്പെട്ടോ നിന്റെ കുടുംബത്തെയും വിളിച്ച് രക്ഷപ്പെട്ടോ നിന്നെ പോലത്തെ ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ ആ പെൺകുട്ടി തന്റെ കുടുംബത്തെയും കൊണ്ട് അവിടുന്ന് ഒറ്റ ഓട്ടാണ് തെന്നേരി സ്റ്റാർകേരിയൻ വേദിയിൽ നിന്നുകൊണ്ട് പറയും ഞാൻ നിങ്ങൾക്ക് അവസാനമായി ഒരവസരം കൊടുത്തരുന്നു ഈ ജനവാസികളെ നാട്ടുവാസികളെ ഇപ്പൊ ഇവിടെ ഓടി രക്ഷ ഏതേലും നാട്ടിൽ ചെന്ന് ജീവിക്കാം അല്ലെങ്കിൽ നിങ്ങളെല്ലാം കരിഞ്ഞുപോകും എന്നാൽ രാജകുടുംബാംഗങ്ങളെ ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല ദിസ്ഇസ് ദർ സ്റ്റോറി എന്നവൾ ആ റാണിയോട് പറയും അവർക്ക് മനസ്സിലാവില്ല നോക്കുമ്പണ്ട് അക്കേല ആ മൂത്ത ഡ്രാഗൺ ഇവരെ കൊട്ടാരപ്പുറത്ത് കേറിയിരിക്കുന്നു പിന്നെ മുണ്ടാട്ടം ഒന്നുമില്ല ആ രാജകുടുംബത്തിലെ എല്ലാവരും ഡ്രാഗന്റെ തീയേറ്റ് കത്തിക്കരിഞ്ഞു പോകും ഒപ്പം ആ വലിയ കൊട്ടാരോ അങ്ങനെ ആ നാടിനെ ഇല്ലാതാക്കി ആ നശിച്ച നാടിനെ ഇല്ലാതാക്കി അവിടുന്ന് തിരിച്ച് പുറപ്പെട്ടു പോവാണ് അനിയത്തെയും രണ്ടാനമ്മയും രക്ഷപ്പെടുത്തി സ്വന്തം നാട്ടിലേക്ക് അവരെ തിരിച്ചെത്തിച്ചു ആ നാടിന്റെ ക്ഷാമങ്ങളെല്ലാം മാറ്റി ഇനി നാട് ചുറ്റിക്കറങ്ങാൻ വേണ്ടി അവരെ ഈ നാടേൽപ്പിച്ച് തന്റെ ഡ്രാഗണുമായി ഒരു പായ്ക്കപ്പലിൽ കയറി കൊഴിഞ്ഞാമ്പാറയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി ഇവിടെ രോഗിയും കൂടി കൂട്ടിക്കൊണ്ടു പോകാനുണ്ട് അവിടെ വെച്ച ടാംസൽ എന്ന സിനിമ അവസാനിക്കുന്നു സുഖായി എങ്ങനെയുണ്ട് സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് അടുത്തൊരു അടിപൊളി ക്രൈം ത്രില്ലർ പറ്റുമെങ്കിൽ ഒരു ക്രൈം ത്രില്ലറുമായിട്ട് വരാം ഞാൻ വീട് മാറുന്നതുകൊണ്ട് ചിലപ്പോൾ വീഡിയോസ് ഡിലേ ആവാൻ സാധ്യതയുണ്ട് എന്നാലും കഴിവതും പെട്ടെന്ന് വരാം ഡെഡ് ആയിട്ടില്ല എന്തായാലും ഒരുപാട് പേരെ കുരുതി കൊടുക്കാണ്ട് ഞാൻ ചാവൂല ഐ വിൽ കം ബാക്ക്